നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഓണത്തിന് വരേണ്ട വീഡിയോ ആയിരുന്നു. ഒന്ന് രണ്ട് മൂന്ന് വീഡിയോസ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചുകൊണ്ട് എനിക്കിത് അന്നത്തേക്ക് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബിലേറ്റഡ് ഓണം വിഷസ് ടു ഓൾ. ഞങ്ങൾ ഓണത്തിൻ്റെ തലേദിവസമാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് റിട്ടേൺ ആയത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന പ്രമാണിച്ച് ചിറ്റ ഞങ്ങൾക്ക് 11 കൂട്ടൻ കറികളടങ്ങിയ ഒരു നല്ലൊരു സദ്യ. ഞങ്ങളുടെ മനസ്സും വയറും നിറച്ചിട്ടാണ് ചിറ്റ ഞങ്ങൾ പറഞ്ഞു വിട്ടത്. ശരിക്കും സദ്യനെക്കുറിച്ചൊന്നും പറയാനല്ല, അടിപൊളിയായിരുന്നു. ഞാനിങ്ങനെ റീസെൻ്റ്ലി ഇങ്ങനത്തെ ഒരു സദ്യ കഴിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ല. രണ്ട് പായസം ഉണ്ടായിരുന്നു. ഈ 11 കൂട്ടൻ കറികളടങ്ങി ഈ സദ്യ കഴിച്ചപ്പോൾ വെജിറ്റബിൾസിന് ഇത്രയും രുചിയുണ്ടോയെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു പോയ നിമിഷമാണ് ഇത് കാണുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഇങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസെൻ്റ്ലി ഇല്ലേ ഇല്ല. ഞാൻ ഇങ്ങനെ ഉണ കഴിക്കുന്നത് ചുരുക്കോണ്ട പപ്പടം പൊടിച്ചിട്ടിട്ട് അതിൻ്റെ മേലയിലോട്ട് ആ പഴം കുഴച്ചങ്ങനെ വെച്ച് അതിനുശേഷം ആ പരിപ്പ് പായസം അത് അതിൻ്റെ മേലയിലൊക്കെ അങ്ങനെ ഒഴിച്ചു അതിൻ്റെ മേലിലേക്ക് പാലടയും കൂടി ഒഴിച്ച് രണ്ടും കൂടി മിക്സ് ചെയ്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ മിക്കപ്പോഴും ഇങ്ങനെയാണ് ട്രൈ ചെയ്യാറുള്ളത്. എൻ്റെ സാറേ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. അവസാനം ഞങ്ങളൊരു 6:30 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് നൈറ്റ് ആയിരുന്നു, 9 o'clock ആയിരുന്നു. ഞങ്ങൾ ഒരു 6:30 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. ഒരു 8 o'clock ഏകദേശം ആയി ഞങ്ങളവിടെ എത്തിയപ്പോൾ. അവിടുത്തെ എയർപോർട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒന്നും പറയാനില്ല കേട്ടോ. ബാംഗ്ലൂർ എയർപോർട്ട് പോയേക്കുന്ന ആൾക്കാർക്കും മനസ്സിലാവും. അവിടുത്തെ ഇൻറ്റീരിയല് എൻ്റെ പൊന്നോ, അതിൻ്റെ അകത്ത് ചെയ്തേക്ക കാര്യങ്ങൾ ഒന്നും പറയാനില്ല. വിസ്താര ഫ്ലൈറ്റാണ് എടുത്തേക്കുന്നത്. സെക്കൻഡ് ടൈമാണ് ബാംഗ്ലൂർ ഫ്ലൈറ്റ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തില്ലേ ഒരു രക്ഷയില്ലടാ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഇൻറ്റീരിയൽസ് ആവട്ടെ. ഇത് ഈ സ്പീഡിൽ കാണിക്കുന്നത് ആക്ച്വലി ഞങ്ങൾക്ക് സമയം പോയതുകൊണ്ടാണ് കേട്ടോ. ലോഞ്ച് ആക്സസ് ചെയ്യാൻ വേണ്ടി അവിടെ കുറേ നേരം പോയി നിന്ന് കൊടുത്ത കാർഡുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല, ഡിക്ലൈൻ ഡിക്ലൈൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അവസാനം അവർ തന്നെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് ചെക്കിൻ ടൈം 8:30 ആണ്, എത്രയും പെട്ടെന്ന് ചെല്ലുകയെന്ന് അവർ തന്നെ പറഞ്ഞുകൊണ്ടാണ്. ഇത് ഞാൻ സ്പീഡായി കാണിച്ചത് ഞങ്ങളുടെ സിറ്റുവേഷൻ ശരിക്കും സ്പീഡായി കളഞ്ഞതാണ്. പിന്നെ വിസ്താരട ഫ്ലൈറ്റ് അടിപൊളി ഫ്ലൈറ്റാണ് കേട്ടോ. ഞാൻ നേരത്തെ വേറൊരു ഫ്ലൈറ്റായിരുന്നു, ബട്ട് വിസ്താര ഫ്ലൈറ്റ് എനിക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഇൻറ്റീരിയൽ ആകട്ടെ അവിടുത്തെ ക്യാബിൻ ക്രൂ ആകട്ടെ നല്ല സപ്പോർട്ടീവും നല്ല കെയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അവിടുത്തെ ബാത്റൂമാണ്. എനിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞ ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റായിരുന്നു കഴിഞ്ഞത്. അപ്പോൾ എനിക്കൊന്ന് ഫ്ലൈറ്റിൽ ബാത്റൂമിലൊന്ന് കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ഈ തവണ ഞാൻ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തന്നെ അതിൻ്റെ അകത്തേക്ക് കയറി. കാരണം ആ ഫ്ലൈറ്റിലെ ബാത്റൂം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി ഞാനിത് സബ്മിറ്റ് ചെയ്യുന്നു. പിന്നെ ഞാൻ ബാത്റൂമിലൊക്കെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവർ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇവർ 3 പേരായിട്ടാണ് ചെയ്തത്, ഡിവൈഡഡ് ബൈ 3. 3 പേരും 3 സ്ഥലത്ത് നിന്നൊക്കെയാണ് ഓരോ കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളെല്ലാം അവർ കറക്റ്റായിട്ട് തന്നിട്ടാണ്. പിന്നെ കുറച്ച് നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആക്ച്വലി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യേണ്ട ടൈമായി. ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തു. പിന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് നൈറ്റ് എടുക്കുന്നത് നല്ല ഭംഗിയാണ്.
സിറ്റി ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ഒരു ബ്യൂട്ടി, അതിൻ്റെ ഒരു ബ്യൂട്ടി വേറെ തന്നെയാണ്. ശരിക്കും ബാംഗ്ലൂർ സിറ്റി മൊത്തം ലൈറ്റിൽ മിന്നിട്ടുണ്ടല്ലോ, ഒന്നും പറയാനില്ല, നല്ല ഭംഗിയാർ. 55 മിനിറ്റാണ് ഫ്ലൈറ്റ് അറൈവൽ ടൈം പറഞ്ഞത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു ഫ്രീ മീൽ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫ്രീ മീൽ നോക്കി തന്നെ ഞാൻ ബുക്ക് ചെയ്തതാണ്. രണ്ടുപേർക്കും നമുക്ക് ഓരോ ബോക്സ് വെച്ച് തന്നായിരുന്നു. ഒരു വിസ്താരയുടെ തന്നെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അതിനകത്ത്, പിന്നെ അതേപോലെ ഒരു സാൻഡ്വിച്ച്. സാൻഡ്വിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, നല്ല അടിപൊളി ഒരു സാൻഡ്വിച്ച് ആയിരുന്നു കേട്ടോ അത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ കോൺസിലെ കോണും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്ത്, അയ്യോ അത് ആ സോസും കൂട്ടി അങ്ങാട് കഴിക്കാനുണ്ടല്ലോ എൻ്റെ പൊന്നു. നല്ല തിക്നെസ്സൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. ആ സോസോ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അതിനുശേഷം ആ ബിസ്ക്കറ്റ്, ബിസ്ക്കറ്റ് നമ്മൾ നോർമലി നമ്മൾ ഈ കുക്കീസില്ലേ, കുക്കീസ് പോലത്തെ ഒരു ബിസ്ക്കറ്റായിരുന്നു അത്. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്. ഒരു 1 hour തന്നെ നമ്മൾ കൊച്ചി എത്തി. അതിനുശേഷം നമ്മൾ ലഗേജിന് വേണ്ടി നമുക്കൊരു 15 മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വന്ന്. അതിനുശേഷം നമുക്ക് ലഗേജും കാര്യങ്ങളും നമ്മൾ ഓരോന്നായിട്ട് നമുക്ക് കിട്ടി. ഞാൻ ഈ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ 2 months മുന്നേ ബുക്ക് ചെയ്തതാണ്. എനിക്കൊരു 1750 ഒരു 1800 റേഞ്ചിൽ എനിക്ക് കിട്ടി. കുട്ടിക്ക് 1200 സംതിങ് ആണ് വന്നത്. ശരിക്കും നോർമലി നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണമായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം ഈ ബസ്സിന് കൊടുക്കുന്നതിനേക്കാളും ഒരു 300-400 എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലൈറ്റ് യാത്ര ആസ്വദിക്കാൻ പറ്റും, നമുക്ക് സമയവും ലാഭം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്.